അതൊരു പൊതുധാരണയാണ്. ആര് കല്യാണം കഴിഞ്ഞാൽ ആദ്യം ദുആ ചെയ്യണ പറച്ചോന്റെ ആദ്യത്തെ കുട്ടി ആൺകുട്ടി ആവണം. എല്ലാവരും മിക്ക ആളുകളും എന്തുകൊണ്ട്? ആ കുട്ടിയെ പ്രസവിച്ച് അവൻ വളർന്നു വരുമ്പോ മാതാപിതാക്കൾക്ക് ഒരു വലിയ താങ്ങാവും. അതുകൊണ്ട് ആര് കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ദുആ ആൺകുട്ടി ആവണം അല്ലേ? ഒരാള് ദുആയേ ചെയ്തിരുന്നു, കിട്ടിയതൊക്കെ അള്ളാഹുടെ സമ്മാനമാണ്. ആൺകുട്ടിയാണ് എല്ലാവരും, ഞാൻ ഖുർആനാണ് പറയുന്നത്, വേറെ ഒന്നുമില്ല, എന്റെ അപ്പുറത്തോടൊന്നും ഇല്ല. എല്ലാവരും പറയും ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാവണം, അവൻ ഉപ്പാന്റെ തണലായി താങ്ങായി ഊന്നുപടിയായി വളരണം. അള്ളാഹു നമ്മുടെ ആൺമക്കളെ അങ്ങനെ ആക്കുമാറാകട്ടെ. അങ്ങനെ പരീക്ഷയോടെയാണ് ആൺമക്കൾ വളർത്തുന്നത്. നമ്മുടെ സുഹൃത്ത് സിദ്ദീഖ് സാഹിബിന്റെ മകൻ ഇർഷാദ് മരണപ്പെട്ടു പോയി. ഉപ്പാശയോടെ ആഗ്രഹത്തോടെ വളർത്തിയ മകനായിരുന്നു. അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ ഒരു പെണ്ണിന് അള്ളാഹു നൽകും, പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരു സ്ത്രീക്ക് അള്ളാഹു നൽകുന്ന ധാരാളം അനുഗ്രഹത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടി ഉണ്ടാവും. ഒരു സ്ത്രീക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹത്തിൽപ്പെട്ട ഒരനുഗ്രഹമാണ് ആദ്യത്തെ കുട്ടി. നമ്മൾ ഉറങ്ങുകയാണ്, പെൺകുട്ടിയാവൽ. സഹോദരിമാരെ, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ ഖൈറാൻ. എന്തുകൊണ്ട്? ഖുർആൻ അതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാവല് ഖൈറാണെന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ലില്ലാഹി മുൽക്കു സമവാതി വല്ലൽ യഹ്ദി ലിമൻ യശാഉ ഇനാഹാ വയഹ്ദി ലിമൻ യശാഉ ദുഖൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് അധികാരമുള്ളത്. യഹ്ദി ലിമൻ യശാഉ ഇനാഹാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെ നൽകും. മക്കളെ കൊടുക്കുന്ന ക്രമം പറഞ്ഞപ്പോ ഖുർആൻ ആദ്യം പറഞ്ഞത് പെൺകുട്ടിയാണ്. അതുകൊണ്ട് ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടി ഉണ്ടാവും, ഖൈറാണെന്ന് ഖുർആൻ വ്യംഗ്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ ആ മക്കളെയും പെൺമക്കളെയും നന്നാക്കി തരട്ടെ. ആമീൻ പറയും. ഇതൊരു ഖൈറാൻ, കാരണം കുട്ടികളെ തരുന്ന ക്രമം പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞ ആദ്യത്തെ പെൺകുട്ടിയാണ്, രണ്ടാമത്തത് ആൺകുട്ടി. ഇത് ഖുർആൻ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ നമുക്ക് കിട്ടും. ഇതിപ്പോ എവിടെ ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ അവരെടുത്തില്ല, പക്ഷെ മുഫസ്സിരീങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഖുർആൻ. ഒരായത്തിൽ 160 അർത്ഥം ഉണ്ടാവും, 160 ആശയം ഉണ്ടാവും. അല്ലാഹു ഖുർആൻ നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ ടീപ്പോ നീക്കിയിട്ട് അവസാനം എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത്? സുലൈമാൻ നബി ഇങ്ങനെ വലിയ വർത്തമാനം പറഞ്ഞു. ആ പറഞ്ഞതുപോലെ അന്ന് രാത്രി 100 ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പക്ഷേ പ്രസവിച്ചത് 100 പേരിൽ ഒരേ ഭാര്യ മാത്രമാണ്. അതിൽ പ്രസവിച്ചത് ഒരേ ഒരു ഭാര്യ മാത്രം, ബാക്കി 99 പെണ്ണുങ്ങളും പ്രസവിച്ചില്ല. ആ ഒരേ ഒരു ഭാര്യ പ്രസവിച്ചതോ വികലാംഗനായ ഒരു ആൺകുട്ടിയെ. വികലാംഗനായ ഒരു ആൺകുട്ടിയാണ് ആ പെണ്ണ് പ്രസവിച്ചത്. 100 ആൺകുട്ടികൾ അശ്വാരൂഢന്മാരായ ആൺകുട്ടികളുണ്ടാകുമെന്ന് പറഞ്ഞ സുലൈമാൻ നബിക്ക് ആകെ പ്രസവിച്ചത് ഒരു ഭാര്യ. ആ പ്രസവിച്ചതോ ഒരു വികലാംഗനായ ആൺകുട്ടിയെ. കേറ്റിയിരിക്കാൻ പോലും കുതിരപ്പുറത്ത് കയറൂല എന്ന് പറഞ്ഞാൽ വികലാംഗനാണ്. IRDP ലോണൊക്കെ കിട്ടുന്ന ഭാഗത്തില് ഒരു വികലാംഗനായ ആൺകുട്ടിയെ കിട്ടി സുലൈമാൻ നബിക്ക്. ഇവിടെ ഈ കഥ പറഞ്ഞിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരനായ സുലൈമാൻ നബി, ലവ് കാന അഖി സുലൈമാനു ഇൻഷാഅല്ലാ, എന്റെ സഹോദരനായ സുലൈമാൻ നബി ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഇൻഷാഅല്ലാ കൂടി ചേർത്ത് പറഞ്ഞിരുന്നുണ്ട്, അല്ലാഹുവിന്റെ പേരിന് ധീരന്മാരായ 100 ആൺകുട്ടികളെ കിട്ടുമായിരുന്നുവല്ലോ. ഒരു ഇൻഷാഅല്ലാ പറയാതെ പോയപ്പോ അല്ലാഹുവിന്റെ
അധീനന് ധീരന്മാരായ നൂറാം കുട്ടികളെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹു അലൈഹി വസല്ലമ. ഞാനിത് പറയാനുള്ള കാരണം ഏതെന്നറിയോ? ആദം എന്ന അലിഫ് ലാം എന്ന് ഓടിച്ചിട്ട് അറിയില്ല എന്ന് പഠിപ്പിച്ച അല്ലാഹ്, എല്ലാം അല്ലാഹുവിന്റെ കയ്യിലാണ്, ഇൻഷാല്ലാഹ് പറയാതെ റബ്ബിലേക്ക് നേർക്കാതെ നീ ഒരു കാര്യം ചെയ്യരുത്. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം അല്ലാഹുവിന്റെ ചില തീരുമാനങ്ങളുണ്ട്. അത് നിന്റെ മരണങ്ങളാകട്ടെ, അത് നിന്റെ പരീക്ഷണങ്ങളാകട്ടെ, അത് നിന്റെ സാമ്പത്തിക പ്രയാസങ്ങളാകട്ടെ, അത് നിന്നെ ബാധിച്ച രോഗങ്ങളാകട്ടെ, ഏതൊക്കെ പ്രയാസങ്ങൾ നിന്നെ ബാധിച്ചാലും പുറമേന്ന് നോക്കുമ്പോൾ നിനക്കത് വല്ലാത്ത ദുഃഖം തോന്നിയാലും അതിന്റെ പുറകിൽ അല്ലാഹുവിന്റെ രഹസ്യങ്ങളുണ്ട്, അല്ലാഹുവിന്റെ തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിലേക്ക് നീ നിന്റെ സബറിനെ നിന്റെ തവക്കുലിനെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് സഹോദരങ്ങള്, എല്ലാ പടച്ചറപ്പിനെല്ലാടെ രഹസ്യങ്ങൾ അറിയില്ല, എല്ലാ രഹസ്യങ്ങളും അല്ലാഹുവിന്റെ മുമ്പില. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ ചിന്തിക്കുന്നത്, എന്തിനാണ് മ്യാൻമറിൽ നിന്ന് കത്തിക്കരിയുന്നത്, എന്തിനാണ് ഫലസ്തീനിലെ ആളുകളെ വെടിയുണ്ടകളേറ്റ് പടഞ്ഞു വീറുന്നത്, എന്തിനാണ് ഭാരതത്തിലെ പശുവിന്റെ മേല് തല്ലിക്കൊണ്ടുന്നത്. സഹോദര സഹോദരി, എന്നെ കേൾക്കാനത്തെ പ്രബുദ്ധരായ എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, മ്യാൻമറ് കേട്ടിട്ട് തളരരുത്, ഫലസ്തീൻ കേട്ടിട്ട് തളരരുത്. അതിന്റെ എല്ലാം പുറകിൽ അല്ലാഹുവിന്റെ തീർച്ചയായ തകബീറുകളെ ക്രമീകരണങ്ങളുമുണ്ട്. ഇന്ന് ലോകത്ത് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതെന്നറിയോ? ഫേസ്ബുക്കിലും വാട്സപ്പിലും നിറഞ്ഞു നിൽക്കുകയാ മ്യാൻമറിൽ പതിനായിരക്കണക്കിന് ആളുകളെ കത്തിക്കരിച്ച് ചാമ്പലാക്കുമ്പോ, ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസ് അടച്ചിടപ്പെടുമ്പോ, ഇറാഖിൽ പതിനായിരങ്ങളുടെ ശിരസറ്റ കബന്ധങ്ങളുടെ മുകളിലൂടെ ടാങ്കറുകൾ കടന്നു പോകുമ്പോ, പൊതുവേ ഇത് കാണുന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സിന്റെ ചിന്താഗതി, എല്ലായിടത്തും മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുകയാ, മുസ്ലിം യുവതികൾ ചിന്തിക്കുന്നത് ഇനി മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല, എല്ലായിടത്തും നമ്മളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുകയാണ്, അതുകൊണ്ട് നീ തലമറക്കണ്ട, അതുകൊണ്ട് നീ പറയിടണ്ട, ഇനി മറ്റുള്ളവരോട് ചേർന്ന് ചാഞ്ഞു നിന്നാലേ ജീവിക്കാൻ പറ്റൂ എന്ന ഒരു ധാരണ എതിരാളികൾ നമ്മുടെ മനസ്സിൽ പടർത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഏറ്റവും വലിയ ആധുനിക കാലഘട്ടത്തിന്റെ പ്രശ്നം അല്ലയല്ലേ രഹസ്യമറിയുന്നവൻ? ഇത് പറയാനാണ് ഞാൻ വന്നത്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ റോഹിംഗ്യയിൽ കൊല്ലുന്നു, ഫലസ്തീനിൽ കൊല്ലുന്നു, ഇന്ത്യയിൽ ഇത് നടക്കുന്നു, അത് നടക്കുന്നു. വ്യാപകമായിട്ട് ഇത് വായിക്കുമ്പോ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചിന്ത, ഇനിയിപ്പോ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റൂല, ഇനിയിപ്പോ മറ്റുള്ളവരോടൊത്തൊക്കെ ഒന്ന് ഒത്തൊക്കെ ചേർന്ന് എങ്ങനെയും ഒക്കെ ഒന്ന് ജീവിച്ചു പോകാനേ പറ്റൂ എന്ന ഒരു നിരാശയിലേക്ക് നമ്മുടെ യുവസമൂഹത്തെ പ്രത്യേകിച്ച് കടത്തിവിടുക എന്നുള്ളത് ഇസ്ലാമോ ഫോബിയോ ബാധിച്ച യൂറോപ്പിന്റെ പ്രൊപ്പഗണ്ടയാണ്. അതിന് നമ്മൾ സമർത്ഥമായ കെണിയിൽ വീണിട്ടുണ്ട്. അതൊരു കെണിയാണ്, നമ്മൾ വീണിട്ടില്ലേ? ഉണ്ട്, അതൊരു കെണിയാണ്. ചൈനയിൽ ഇസ്ലാം നിരോധിച്ചു ഫേസ്ബുക്കിൽ. കഴിഞ്ഞ റമദാനിൽ ചൈനീസ് പ്രസിഡന്റ് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയവർക്ക് അസ്ഥാനം നേടി തിരിച്ചറങ്ങി. നമ്മൾ കേട്ട മാതിരി കേൾക്കാത്ത പാതി, ഇതൊരു പ്രൊപ്പഗണ്ടയാണ്. ഇപ്പൊ നമ്മളോട് ഇട നാല് പേരും നിനക്ക് ശത്രു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും തളരും, തളരരുത്. അതാ ഞാൻ പറഞ്ഞത്, മ്യാൻമർ പറയുമ്പോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയില്ല. ഞാൻ ചിലപ്പോ ഞാൻ പറയുക, എന്തിനാ പേടിക്കണേ? ജർമ്മനിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നെ ഒരിക്കലും വിളിച്ചു. ജർമ്മനിയിലാണ് അവൻ, മലപ്പുറം ജില്ലക്കാരനാണ്, കരിവാരക്കുണ്ട് സ്വദേശിയാണ്, അവിടെ ബി ബി എ ഒക്കെ പഠിക്കുന്നു, എം ബി എ ഒക്കെ പഠിക്കുന്നു, ചെറിയ ഒരു കച്ചവടം ചെയ്യുന്നു. ഫോണിൽ വിളിച്ച പുസ്തകം ഞാൻ ജർമ്മനിയിൽ നിന്നാണ് വിളിക്കുക. അങ്ങനെ യൂട്യൂബിൽ പ്രസംഗം കേട്ട കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ എന്റെ ഒരു ആശങ്ക മാറാൻ വേണ്ടി നമ്മളിപ്പോ അവിടെ പോയി, ഇങ്ങോട്ട് എന്നെ നോക്ക്, ചായ ഒക്കെ നോക്കരുത്, ഇപ്പൊ എന്നെ നോക്കണം, എന്നെ മാത്രം നോക്ക, വേറെ ആരെ നോക്കരുത്. ഞാൻ വാതു കഴിഞ്ഞ് പോയാൽ നിങ്ങൾ ചുറ്റുപാടും നോക്കൂ. അഹങ്കാരം പറഞ്ഞല്ലേ, ചിന്ത മാറിപ്പോയപ്പിന് മനസ്സിലാവും. ഞാൻ ചോദിച്ചു, മോനെ ജർമ്മനിയിൽ എന്താ മുസ്ലിമീങ്ങളുടെ അവസ്ഥ? അപ്പൊ ആ കുട്ടി പറഞ്ഞ മറുപടി, ഉസ്താദെ മോനെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് കൊടുക്കാം, ഒരു മിനിറ്റ് ഇത് പറഞ്ഞിട്ട് കൊടുക്കും. അല്ല, ഈ പറയാൻ പോണ പ്രധാനപ്പെട്ട കാര്യം ഈ ബിസ്ക്കറ്റിന്റെ അടിയിലോ, ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതൊരു ചെറിയ കാര്യമല്ല ഉസ്താദെ. ഞാൻ ചോദിച്ചു, മോനെ ജർമ്മനിയിലെ ഇസ്ലാമിന്റെ അവസ്ഥ എന്താ?
ആ കുട്ടി ഫോണിലൂടെ പറഞ്ഞ മറുപടി കിട്ടേ രോമാഞ്ചം ഉണ്ടാക്കുമെന്ന്. ഉസ്താദെ, അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ജർമ്മനിയിലുള്ള പള്ളിയിൽ പോയാൽ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ കെലിമത്ത് ഷഹാദ പറഞ്ഞിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ ഒരു രണ്ടുപേരെങ്കിലും പള്ളിയിലുണ്ടോ? രണ്ടുപേരെങ്കിലും. ഓരോ വെള്ളിയാഴ്ചയും ജുമാ നമസ്കാരം കഴിഞ്ഞ് 10-15 പേരാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് കെലിമ പറയാൻ വേണ്ടി പള്ളിയിൽ വരിക. എന്നിട്ട് അദ്ദേഹം തന്നെ ഓരോ പള്ളിയിലും വിശാലമായ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ ധാരാളം ആളുകൾ, ആണുങ്ങളൊക്കെ വന്ന് പുസ്തകങ്ങൾ എടുത്ത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു. അവരുടെ സംശയനിവാരണം നടത്തി കൊടുക്കാൻ പണ്ഡിതന്മാരെ തയ്യാറായിട്ടിരിക്കുന്നു. വിശാലമായ ലൈബ്രറികൾ. വെള്ളിയാഴ്ച സലാം വീട്ടിൽ കഴിഞ്ഞാൽ അഞ്ച് വക്കത്തിൽ ഒരാളെങ്കിലും ഷഹാദത്ത് കലിമ പറയാൻ വന്നിട്ടുണ്ടാവും ജർമ്മനിയിലെ പള്ളിയിൽ. ഇത് സമയത്തൂവി ഉദനയ്യ. ഇതിപ്പോ ഞാൻ പറഞ്ഞോണ്ട് ഇപ്പൊ നാളെ ചാനലുകാരെടുത്തിട്ട് മൗലവിയുടെ വീരവാദം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ പറയാനുള്ള പറയും. ഇപ്പൊ ചാനലുകാരെ പരിപാടി നമ്മളെ ഫോക്കസ് ചെയ്തിട്ട് അവര് അത് പറഞ്ഞു ഇത് പറഞ്ഞു, ഇത് പറയേണ്ടതല്ലേ? ഇപ്പൊ ഇതിപ്പോ ആര് പറഞ്ഞാ എന്താ കുഴപ്പം? വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞാൽ ഇമാമിന്റെ ജോലി. 10-ലധികം ആളുകൾ അവിടുത്തെ പ്രധാനപ്പെട്ട പള്ളിയിൽ ഇസ്ലാം സ്വീകരിക്കാൻ വന്നു. നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ട ഇമാമിന്റെ ജോലി ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ നാട്ടിൽ വെള്ളിയാഴ്ച ജുമയ്ക്ക് സലാം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇമാമിന്റെ ജോലി എന്താ? തൊട്ടടുത്ത മഹല്ലിൽ നിന്ന് മോളെ കെട്ടിക്കാൻ വേണ്ടി ഒരു ഉമ്മൂമ്മ വന്ന് നിൽപ്പുണ്ട്, നിങ്ങളെല്ലാവരും കാര്യമായിട്ട് സഹായിക്കണം. മിക്കവാറും നമ്മുടെ പള്ളിയിൽ ഇമാമിന്റെ ജോലി കൃത്യമായിട്ട് അത് തന്നെയാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന ഇതാണ്, ഓരോ മഹല്ലിലെയും സമ്പന്നന്മാർ അവരെ സക്കാത്ത് മാത്രം കൃത്യമായി കൊടുത്താൽ മതി ആ മഹലിലെ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ നടക്കുക. ഞാൻ വേറെ മഹലിലോട്ട് വിടേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? ഈ വാദമൊന്നും ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഒരു മഹല്ലിൽ ഒരു നാട്ടിലുള്ള മുഴുവൻ സമ്പന്നന്മാര് സക്കാത്ത് നിസ്കാരം പോലെ, റമളാനിലെ നോമ്പ് പോലെ, ഹജ്ജ് പോലെ, ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കർമ്മമാണ് സക്കാത്ത്. അത് കൊടുക്കാത്തവൻ ഇസ്ലാം എന്ന നിലയില്ല, അവൻ മുസ്ലിമല്ല. ആ സക്കാത്ത് കൊടുത്താൽ മതി, ഇത് ഒഴിവാക്ക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജർമ്മനിയിലെ പള്ളിയിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാമിലേക്കിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇതൊന്നും ആരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആ കുട്ടി പറഞ്ഞ ഒരു വാർത്ത നിങ്ങളോട് പറയണം. ഇവിടെ എനിക്ക് നിങ്ങളോട് കൃത്യമായി പറയാനുള്ളത്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഇതുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം പറഞ്ഞിട്ട് ഞാൻ ഇൻഷാ ബാക്കി ഭാഗത്തേക്ക്. അള്ളാഹു നമ്മളെ സ്വീകരിക്കും. ഇനി മക്കളെ ചായ ബിസ്ക്കറ്റ് കൊടുക്കുക, കൊടുക്കാനുള്ള കൊടുത്തോളാം. പറയും യഥാർത്ഥത്തിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ, അഹ്സാബ് യുദ്ധം നടന്നുവല്ലോ. എന്താ അഹ്സാബ് യുദ്ധം? മക്കയിലെ മുശ്രിക്കീങ്ങളും പേർഷ്യയിലെ മജൂസികളും അങ്ങകലെയുള്ള റോമക്കാരും ഒരേപോലെ അല്ലാഹുവിന്റെ റസൂലിനെ ഒന്നിച്ചു നിർത്താൻ സഖ്യകക്ഷികളുമായി വന്ന യുദ്ധമാണ് അഹ്സാബ് യുദ്ധം. ഖുർആൻ അതിന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, നബിയേ ശ്രദ്ധിച്ചുകൊള്ളണം. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക ഓജസ്സുള്ള യുവാക്കളോടാ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ യുവതികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അല്ലാതെ ചോദിക്കാണ് ഞാൻ മറുപറഞ്ഞിട്ട് നിങ്ങളെ പകരുന്നത് എന്തിനാ? റോഹിംഗ്യ പറഞ്ഞിട്ട് നിങ്ങളെ കരഞ്ഞ് കണ്ണീരിക്കുന്നതെന്തിനാ? നബിയേ, ഇത് ജാവൂക്കുന്നതിന് സൗഖ്യക്കും അങ്ങയുടെ മുകൾ ഭാഗത്ത് നിന്നും ഓമിൻ അസ്വലമെങ്കിലും അങ്ങയുടെ താഴ്ഭാഗത്ത് നിന്നും എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്ത് നിന്ന് വ്യോമാക്രമണവും താഴ്ഭാഗത്ത് നിന്ന് കരയാക്രമണവും ഒരേപോലെ അങ്ങയുടെ നേരെ വന്നില്ല നബിയേ. മക്കയിലെ മജൂസികളും പേർഷ്യയിലെ മുശ്രിക്കീങ്ങളും പേർഷ്യയിലെ നസാറാക്കളും അങ്ങനെ റോമയിലെ റോമാ കിസ്ര സാമ്രാജ്യം അടക്കം എല്ലാവരും ഒന്നിച്ചകയെ തകർക്കാൻ വേണ്ടി വന്നപ്പോ നാല് കപിത്തുലിയിൽ മുഴുവനും പേടി ചരണ്ടു നിന്നപ്പോ ഇന്ന
ഇന്നത്തെ നമ്മുടെ അതേ അവസ്ഥ. നാല് ഭാഗത്തുനിന്ന് ശത്രുക്കൾ വരുന്നു, മുഅ്മിനീങ്ങളെ പേടിച്ചിരണ്ട് നിലവിളിക്കുന്നു. ഞാൻമാരുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരിപ്പറക്കുന്നത് കാണുമ്പോ കരയാതിരിക്കാൻ പറ്റുമോ? പാവപ്പെട്ട ആളുകളെ കിടന്നു കയറിയിട്ട് പിന്നെ മുകളിലേക്ക് വലിച്ചു നിരത്തിയിട്ടുണ്ട്. മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ചിട്ടും മണ്ണിട്ട് ജീവനോടെ കുറിച്ചു കൂടുമ്പോ കൽവി തടയാതിരിക്കുമോ? കണ്ണു നിറയാതിരിക്കുമോ? സഹോദര, ആ സമയത്താണ് എതിരാളികളെ നാല് ഭാഗത്തുനിന്നും പാഞ്ഞു വന്നപ്പോ അവരുടെ നേരെ പിടിച്ചു നിൽക്കാൻ ആയുധങ്ങളില്ലാതെ ആൾബലങ്ങളില്ലാതെ ഹബീബായ നബിതങ്ങളാ സമൂഹത്തെ പ്രതിരോധിക്കാൻ കിടന്നുകൊടുക്കുകയാണ്. ഈ ചരിത്രം നന്നായി പറയണം. അവര് പെട്ടെന്ന് വന്നിട്ട് ഒന്നിച്ച് തിന്നു കൊടുക്കുന്നതിന് പകരം അവരെ തടയാൻ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഉപായ പ്രകാരം കിടന്നുകൊടുക്കുക. പട്ടിണി പാവങ്ങളായ സാറത്തെ ഖന്ദക്കിന്റെ കിടങ്ങു കൊടുക്കുമ്പോ അവരതാ ഒരു ഇരുമ്പിന്റെ ആയുധം എടുത്തിട്ട് മൺവെട്ടിയെടുത്തിട്ട് മണ്ണ് വെട്ടവേ പാറക്കല്ലിന്റെ മുകളിലേക്കും മൺവെട്ടുകൊണ്ടപ്പോ പാറക്കല്ല് പൊട്ടാതെ മൺവെട്ടി തിരിച്ചു വരര് സഹാബത്ത് ഇലാ ഹളറത്ത് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് നബിയേ യാ റസൂലല്ലാ പട്ടിണി കിടന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല നബിയേ, കൈകൾക്ക് ശക്തിയില്ല നബിയേ, ഞങ്ങൾ വയറ്റില് കല്ല് കെട്ടി വെച്ച് കെട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അവര് വയറിലേക്ക് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നത് കാണിച്ചു കൊടുക്കുമ്പോ അതീവായ നബിതങ്ങളെ തിരിച്ച് കാണിച്ചു കൊടുത്തത് അവിടുത്തെ വയറ്റില് രണ്ട് കല്ല് കെട്ടിവെച്ചിരിക്കുകയാണ്. നമ്മൾ ഒത്തിരി വാല് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, വിശന്ന് വയറൊട്ടിയപ്പോ വയറ്റില് കല്ല് ചേർത്ത് വെച്ച് കെട്ടിയതെന്തിനാ? കല്ല് വയറ്റില് ചേർത്ത് കെട്ടിയാല് വിശപ്പ് മാറില്ലെന്നറിയാമല്ലോ. പിന്നെന്തിനാ അവര് കല്ല് കെട്ടി വെച്ചത്? മറുഭാഗത്ത് എതിരാളികള് മുഴുവനെ തകർക്കാൻ കാത്തു നിൽക്കുമ്പോ വല്ലാതെ വയറൊട്ടിക്കരിഞ്ഞാൽ പിന്നീട് മുതുക് വല്ല വളയാണ്ടിടങ്ങും. വയറ് വല്ലാതെ ഒട്ടിയാല് മുതുക് വളർന്നു പോകും, ശിരസ് കുനിഞ്ഞു പോകും. എതിരാളിയുടെ മുമ്പിൽ പട്ടിണിയാതിരിക്കാൻ, ശിരസ് കുനിയാതിരിക്കാൻ, തങ്ങളുടെ ശരീരം നേരെ നിൽക്കാനാണ് അല്ലാണ്ട് റസൂല് സാബത്ത് വയറ്റിൽ കല്ല് കെച്ചു വെച്ച് വെച്ചിരുന്ന സഹോദരങ്ങള് പട്ടിണി കൊണ്ട് വയറ് വല്ലാതെ ഇടുന്ന പോലും അവര് എതിരാളിയുടെ മുമ്പിൽ തലകുനിച്ചിട്ടില്ല. തലകുനിഞ്ഞെന്ന് എതിരാളിക്ക് ശത്രുവിനെ തോന്നരുത്. ശിരസ് നിവർത്തി പിടിച്ചു തന്നെ നിന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. തളർച്ച പോലും വെളിയിൽ കാണിച്ചിട്ടില്ല. അവസാനം മൺവെട്ടിയെടുത്തിട്ട് കരിങ്കല്ലിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഞ്ഞു വെട്ടുമ്പോ ഇരുമ്പിന്റെ മൺവെട്ടിയുടെ അഗ്രഭാഗം പാറക്കല്ലില് തട്ടിയപ്പോ ഈ തീപ്പൊരികളെ ചിതറാൻ തുടങ്ങി. സഹാബത്തോട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ ചോദിച്ചു, സഹാബ ഈ തീപ്പൊരി ഏതെന്നറിയുമോ? അറിയില്ല നബിയേ. ഉത്തരസൂ എന്ന മറുപടി ആലാ കുനൂസു കിസ്റ, ഇത് കിസ്റയുടെ കഠനമാണ് സാബ. ഈ കിടങ്ങുന്ന മറുഭാഗത്ത് നിങ്ങളെ കൊല്ലാൻ വെട്ടിത്തിളങ്ങുന്ന ബാളും പിടിച്ചു നിൽക്കുന്ന എതിരാളികളായ കിസ്റയുടെ കഥനമാണ് ഇത്. രണ്ടാമത് നിട്ടിയപ്പോ ഈ പൊരികളെ ചിതറിയപ്പോ ആലാ കുനൂസു ഫായിസ, ഇത് പേർഷ്യയുടെ കഥനമാണ്. നിങ്ങളെ കൊല്ലാൻ കിടങ്ങുന്ന മറുഭാഗത്ത് കാത്തു നിൽക്കുന്ന പേർഷ്യയുടെ കഥനമാണ് സഹാബ. സഹോദരങ്ങളെ, പ്രതിസന്ധിയുടെ നടുവിൽ പ്രത്യാശയുടെ വർത്തമാനം പറഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഉമ്മത്തിനെ മുന്നോട്ട് നടത്തിയത്. സഹാബ, ഇത് നിങ്ങളുടെ കയ്യിൽ വരും. ആ പട്ടിണി പാവങ്ങളുടെ കയ്യില് കിസ്റയുടെ അധികാരം എത്തിയില്ലയോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞിട്ട് പതറണ്ട. നമ്മളാരാണ് തളരാനുള്ള സമൂഹമല്ല. ദമസ്കിലെ പള്ളിയുടെ വെള്ളനിലാരത്തില് ഇൻസാനബിയുടെ വരവും കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ഇമാം മഹദിയുടെ കയ്യിലെ പതാകയുടെ പുറകിൽ നിൽക്കാൻ കാത്തു നിന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ വെറുതെ പതറരുത്. ഒരു പോസിറ്റീവ് എനർജിയിലൂടെ മുന്നോട്ട് പോവുക. പ്രതിസന്ധിയുടെ നടുവിലും പ്രത്യാശയുടെ വർത്തമാനം പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ എങ്ങനെയാണ് ഈ സമുദായത്തെ തകർക്കാൻ കഴിയുക? കൈഫ യുഹിലിഖു ഹാദിഹി ഉമ്മ അന അവ്വലുഹ والمهدي وسطها وعيسى آخرها كيف
ഉമ്മത്തിനെ എങ്ങനെയാണ് നശിപ്പിക്കാൻ കഴിയുക? തുടക്കമിട്ടത് ഞാനല്ലയോ. പിന്നെ മധ്യത്തിൽ വന്ന പുനരുദ്ധാന നായകനിമാ മഹദിയല്ലോ. ഇതിന്റെ അവസാനം പിടിക്കാൻ വന്നത് മറിയമിന്റെ പുത്രയാണ് ഈസാ അലൈഹി സ്വലാത്തു വസലാമല്ലയോ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തകരുകയെന്ന് ചോദിച്ച പുത്രസൂർ എന്ന നേതാവിന്റെ വാക്യത്തിന്റെ പുറകിലൂടെ ചെറുപ്പക്കാരാ സഞ്ചരിക്കുക, തങ്ങളെ സഞ്ചരിക്കുക. റോഹിംഗ്യയിലെ പാവപ്പെട്ട നിരപരാധികളെ വിറക് കെട്ടുകളെ കത്തിറവിളത്തുകളുടെ മുകളിൽ വെച്ചിട്ട് റോഹിംഗ്യ മുസ്ലിമീങ്ങളെ കത്തിക്കരിച്ച് ചാമ്പലാക്കുമ്പോ അള്ളാഹു ചോദിക്കുകയാണ് കുത്തുല സഹാബ് വിറക് കെട്ടുകളുടെ മുകളിൽ മലത്തിൽ കടത്തിയിട്ട് ഈ കൊളുത്തിട്ട് കത്തിക്കരിച്ച് ചാമ്പരാക്കിയ ഒരു സമൂഹം നിങ്ങൾക്ക് മുമ്പേ പോയത് നിങ്ങൾ കണ്ടിട്ടില്ലയോ? റോഹിംഗ്യൻ മുസ്ലിമീങ്ങളോടല്ല ചോദിക്കുക. ഓങ് സാൻ സൂചി എന്ന് പറഞ്ഞ സമാധാനത്തിന് അർഹതയില്ലാത്ത നോബൽ സമ്മാനം കിട്ടിയ പതിനായിരങ്ങളുടെ ശിരസറ്റ കബന്ധം തന്റെ മുമ്പിൽ കടലിട്ട് കത്തിക്കരിഞ്ഞിട്ട് രൂക്ഷകന്ധം വരുമ്പോ അരുത് എന്ന് പറയാൻ കഴിയാത്ത സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടിയ ഓങ് സാൻ സൂചിയുടെ നാട്ടിൽ കത്തിക്കരിഞ്ഞ ചാമ്പരാകുന്നവരോട് അവ ചോദിക്കുന്നു പുത്തിര നിങ്ങൾക്ക് മുമ്പേ വിറക് കൊള്ളുകളുടെ മുകളിൽ കത്തിക്കരിച്ച സമുദായത്തെ ഓർക്കുന്നില്ലയോ? ഇത്രയേറെ പീഡനങ്ങൾ ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവര് ചലിച്ചിട്ടില്ല. മലർത്തി കടത്തി കിടങ്ങില് കടത്തിയിട്ടും മണ്ണ് വാരിയിട്ട് പോലും റോഹിംഗ്യയിലെ പട്ടിണി പാവങ്ങൾ അവസാനം പറഞ്ഞത് മരണം എങ്കിലും മാടി വിളിക്കുമ്പോ നീ എന്റെ കിടങ്ങിൽ ആയിരക്കണക്കിന് ആളുകളെ മത്തി അട്ടിയിട്ടത് പോലെ അട്ടിയിട്ടുണ്ട്. അവരുടെ മുകളിലേക്ക് ജെസിബി കൊണ്ടും മണ്ണുമാ ചൂടുമ്പോ അടുത്ത നിമിഷം ശ്വാസം കിട്ടാതെ തടയുമെന്ന് ഉറപ്പായപ്പോ നന്മരന്റെ പട്ടാളക്കാരുടെ കാലിൽ പിടിച്ചിട്ട് അവര് ഇസ്ലാമിനെ തന്നെ പറഞ്ഞില്ല. മരണം മുമ്പിൽ കണ്ടപ്പോഴും അവർ പറഞ്ഞത് വിശ്വാസത്തിന്റെ പേരിൽ മരണം വരുക്കപ്പെട്ട ഹുബൈബിനെ പോലെ ബിലാലിനെ പോലെ അമ്മാറിനെ പോലെ ചരിത്രത്തിന്റെ രക്തസാക്ഷികളായിട്ടവർ അവസാന സാക്ഷ്യപത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ വിഷയത്തിന്റെ രണ്ടാം ഭാഗം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് കേൾക്കാൻ ആരും പോകരുത്. അതുകൊണ്ട് റോഹിംഗ്യ നമ്മളെ തളർത്തുന്നില്ല, മ്യാൻമർ നമ്മളെ തളർത്തുന്നില്ല, ഫലസ്തീൻ നമ്മളെ തളർത്തുന്നില്ല, ഇറാഖ് നമ്മളെ തളർത്തുന്നില്ല. കാരണം ഭക്ഷണം കഴിക്കാനില്ലാതെ വയറ്റത്ത് കല്ല് കെട്ടിവെച്ചപ്പോ ഇസ്രയുടെ സ്വർണ്ണാഭരണത്തെ കുറിച്ച് സുവിശേഷം പറഞ്ഞ ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. അല്ലാഹു നമുക്ക് ആ പ്രത്യാശ പെരുമാറാകട്ടെ, അല്ലാഹു പ്രതീക്ഷ പെരുമാറാകട്ടെ. അല്ലാഹു ആ പ്രതീക്ഷ നമുക്ക് നൽകുമാറാകട്ടെ. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഭാഗ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്നവര് ഞാനടക്കമുള്ളവരോട് പ്രതീക്ഷയോട് വെറുതെ ഇരിക്കുവാനല്ല. പറോവയുടെ കൊട്ടാരത്തിലല്ലേ അഗ്നിച്ചിറകുകൾ ഇസ്ലാമിനെ നശിപ്പിക്കുമായിരുന്നെങ്കിൽ ഇബ്രാഹിമിനെ രക്ഷപ്പെടുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്രൂദിന്റെ മുമ്പിൽ പിടിച്ചു നിന്ന ശിപ്പിക്കപ്പെടുകയില്ല. പറോവ ശ്രമിച്ചിട്ട് പോലും നടന്നില്ലല്ലോ. പക്ഷേ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഈ പ്രത്യാശയുടെ വർത്തമാനം പറഞ്ഞാൽ പോരാ, പറോവയുടെ കൊട്ടാരത്തിൽ ആസിയായിട്ട് മാറാൻ നമുക്ക് പിടിയേണ്ടതുണ്ട്. പറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയ ബീവി വിജയം വരിച്ചത്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പാട്ട് അവസാനിപ്പിക്കാൻ ഒരാശങ്കയും നമുക്കില്ല. നമ്മൾ ഇമാം മഹദിയെ കാത്തിരിക്കുന്നവര് അലൈഹിമുസ്സലാത്തു വസ്സലാം, നമ്മൾ വല്ലാതെ പറഞ്ഞ് ഭീതിപ്പെടുത്തുകയാണ്. പക്ഷേ നമ്മൾ നശിക്കരുത്. ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഒരു ബോധം ഇപ്പൊ ഉണ്ട്, ഏയ് ഇനി പറ്റൂല, ഇനിയിപ്പൊ അധികാരമൊന്നും മാറൂല, ഇനി നമ്മളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയേ പറ്റൂ, ഒന്നുമില്ല.
ഒന്നും സംഭവിക്കില്ല. ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും നല്ല വിശ്വാസ പ്രമാണത്തെ അവതരിപ്പിച്ചവരാണ് നമ്മൾ. മനുഷ്യത്വം എന്തെന്ന് ലോകത്തോട് പഠിപ്പിച്ചവരാണ് നമ്മൾ. ആ നമ്മൾ, പക്ഷേ നമ്മൾ ഫറോവയുടെ കൂടെയാവരുത്. പെണ്ണുങ്ങളെ, സഹോദരിമാര്, ഫറോവയുടെ കൊട്ടാരത്തില് മനസ്സിലായില്ല. ചെറുപ്പക്കാരെ നിങ്ങൾ സാഹിബ് യാസീനെ പോലെയാവണം. നിങ്ങൾ യാസീനിൽ പറഞ്ഞ മനുഷ്യനെ പോലെയാവണം. ആരെ യാസീൻ പറഞ്ഞ മനുഷ്യൻ? ഇതാണ് നമ്മുടെ പ്രശ്നം. യാസീൻ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണത്? ഇതാണ് നമ്മുടെ വിഷയത്തിന്റെ ആദ്യ ഭാഗങ്ങൾ. നമുക്കൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ ആ ചരിത്രം പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ രോമാഞ്ചം കൊണ്ടാ പോരാ. ബദറും ഉഹുദും ഹന്ദക്കും ഖൈബറും പറഞ്ഞ് പുളകിതരായാൽ പോരാ. അത് പറയുന്നതിന് അപ്പുറത്ത് ഫറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയ ബീവി വളർന്നത്. നാളുകളെ ചോദിക്കുന്ന ഉസ്താദ്, ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ജീവിക്കാൻ പറ്റോ? പെണ്ണുങ്ങള് പറയണ ഉസ്താദ്, ഇങ്ങനെ ഒരു ജോലിയാണ്. ഏത് ജോലി? നഗത്തിന്റെ നാലിലൊന്നും വലിപ്പമില്ലാത്ത ചിപ്പിന്റെ ഉള്ളിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യം ഒതുങ്ങി നിൽക്കുന്ന ഗ്ലോബൽ വില്ലേജ്. ഇന്നെല്ലാം കൈപ്പിടിയിൽ. മനുഷ്യന്റെ എല്ലാ ചിന്തകളും മാറിപ്പോയ ഒരു കാലം. ആ കാലത്ത് യാസീനിൽ പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആരാത്? നമ്മൾ എത്ര നാളുകൊണ്ട് യാസീൻ ഓതനാ? നമ്മുടെ യാസീൻ അത്തങ്ങാടെ വള്ളി മാരിയ ഓതി ഓതി തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും എത്തും. മുബീൻ തീരുവില്ല. എത്ര യാസീൻ ഓതിയാലും അത്തങ്ങാടെ വള്ളി മാരി വീണ്ടും വീണ്ടും വരും. ആരാണ് നിസാം ഭായി പറയ? ആ നാട്ടിലെ ആശാരിയായിരുന്നു ഹബീബുൻ നജ്ജാർ. ഏതാണ് ആയത്ത്? ഖുർആനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ വളരെ പുറകിലാണ്. അത് സൂറത്തുൽ ഖസസിലാണ്. രണ്ടായിട്ട് ഒരുപോലെയാണ്. ഖുർആൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഹാഫിളാർക്ക് മനസ്സിലാവൂ. യാസീനി വരുമ്പോ വജാഅ റജുലുൻ മിന ഖസൽ മദീനത്തി യസ്അ, ഖസസിൽ എത്തുമ്പോ വജാഅ മിന ഖസൽ മദീനത്തി റജുലുൻ യസ്അ. ഒരേപോലത്തെ പല ആയത്തുകളുണ്ട്. അല്ലാഹു ചിന്ത തരട്ടെ, ഖുർആൻ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മുടെ ചിന്തകൾ മാറിപ്പോയി. ഇന്നെല്ലാം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ അല്ലേ ആവാൻ പറ്റൂ എന്ന് ചിന്തിച്ചാൽ നാളെ അല്ലാഹുടെ മുമ്പിൽ പോയിട്ട് പടച്ചോനെ, കാലം അങ്ങനെയായിരുന്നല്ലോ, അതിനൊത്ത് സഞ്ചരിച്ചു എന്ന് പറയാൻ അല്ലാഹു നമ്മളെ വിടുകയില്ല. കാരണം അല്ലാഹ് പെണ്ണുങ്ങൾ പറയും, ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? പറതിയിടാൻ പറ്റുമോ? തലമറക്കാൻ പറ്റുമോ? ഉസ്താദന്മാരൊക്കെ പറയും പോലെ വീട്ടിൽ ഒതുങ്ങിക്കൂടി അങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അന്ന് സഹോദരി പരലോകത്ത് വെച്ച് ഫറോവയുടെ ഭാര്യ ആസിയാബിനെ മുമ്പിൽ നിർത്തിയിട്ട് അല്ലാഹു ചോദിക്കും, നീ ആസിയയെ കണ്ടോ എന്ന്. ആസിയാബിബി റളിയല്ലാഹു അൻഹ ജീവിച്ചത് എവിടെയാ? ഏറ്റവും വലിയ ഏകാധിപതിയുടെ കൊട്ടാരത്തിൽ. ഭർത്താവ് ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി. ഭർത്താവ് ഫിറോന്റെ കഥ പഠിച്ചാൽ മാത്രം പോരാ, സാഹചര്യം അറിയണം. ഫിറോൻ ആരാ? ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആസിയാ ബീവി. ഫറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയാ ബീവി വളർന്നത്. പിന്നെ ആ ചാഹിത്യം ഫറോവമാരുടെ കാലഘട്ടത്തിൽ നിനക്കുണ്ടാവണം. ഞാനതാണ് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ജീവിതത്തിൽ പഠിക്കാനേറെയുണ്ട്. നമ്മളെ ഇന്ന് വല്ലാതെ ഒരു സോഷ്യൽ മീഡിയ നമ്മളെ വല്ലാതെ അങ്ങ് പിടിച്ചു കളഞ്ഞു. പണ്ടൊക്കെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുപ്പക്കാർ വീട്ടിൽ പോയി ആദ്യം ചോദിക്കുക, കുട്ടിയുടെ പേരെന്താണ്, മദ്രസയിൽ എത്ര വരെ പഠിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസം എത്രയാണ്, വാപ്പാടെ പേരെന്താണ്, കുടുംബം എങ്ങനെയുണ്ട്, ഇതൊക്കെ അല്ലേ അന്വേഷിക്കുക. ഇത് ചെറുപ്പക്കാർ പെണ്ണ് കാണാൻ വീട്ടിൽ പോയാൽ ആദ്യം നോക്കണം മൊബൈൽ എടുത്തിട്ട് 3G ഉണ്ടോ നോക്കും. 3G ഇല്ലെങ്കിൽ പെണ്ണിനെ വേണ്ട. തമാശ കാര്യമല്ല. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നെറ്റിന് കവറേജ് ഇല്ലേ ആ വീട്ടിൽ നിന്ന് പിന്നെ പെണ്ണെടുക്കാൻ അവന് വലിയ. കാരണം ഇതിന് നമ്മൾ അത്രത്തോളം അഡിക്റ്റ് ആണ്. ഞാനൊരു തമാശ, നമ്മൾ ഈ സാധനത്തിന് നമ്മൾ അത്രത്തോളം അഡിക്റ്റ് ആണ്. പള്ളിയിൽ കയറുമ്പോ കാണാം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കും. നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുമോ? വൈബ്രേറ്റ് മോഡിൽ ഇടുള്ളൂ. എന്തുകൊണ്ട്? നിസ്കാരം കഴിഞ്ഞ് ആദ്യം എടുത്ത് നോക്കണ പുറത്തുനിന്ന് കോള് വല്ലതും വന്നു. മൊബൈല് കൊണ്ടുപോയി നിസ്കാരത്തിന് കൈകെട്ടിയിട്ട് നേരെ മൊബൈല് മുമ്പിലോട്ടങ്ങിടും, റുക്കു ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്.
അതിനകത്ത് കൈകെട്ടി അപ്പുറം ഇപ്പുറം സഫിന് ആളുണ്ടാവും. ആ സമയത്ത് ഒരു കോള് വരും, ആരെങ്കിലും ഒരു പഹയൻ, നിസ്കാരം ഇല്ലാത്തൊരു പഹയൻ വിളിച്ചെന്ന് വിചാരിക്കും. കോള് വന്നാൽ ഡിസ്പ്ലേ തെളിയും. ഈ 14 ഇഞ്ചിന്റെ എത്ര ഉള്ള ഡിസ്പ്ലേയിൽ തെളിയുന്ന ഭാര്യയുടെ മുഖം, അതാണ് വാൾപേപ്പർ. ഒരു ഭാര്യയുടെ മുഖം അവനോട് അടിക്കല്ല, ആരാണ്ട് അടിക്കുക, ഏതാണെങ്കിലും ഒരു ഒരു മുഖം തെളിയും. തെളിയുമ്പോ തന്നെ ഇപ്പൊ നമ്മൾ നോക്കില്ലേ, നമ്മളിപ്പോ കണ്ട് കണ്ടും അടുത്താണെങ്കിൽ അപ്പുറത്തിരിക്കണോ നോക്കൂല്ലോ. അവൻ റുക്കുയിൽ പോകുമ്പോ നോക്കുന്ന ഇതാണ്, ഇപ്പുറത്ത് നോക്ക റുക്കുയിൽ പോകുമ്പോ കാണുന്ന ഇവനാണ്. എത്ര പേരെ നിസ്കാരം അതുകൊണ്ട് പത്തിലായി. എന്തുകൊണ്ട് നിസ്കാരം നടക്കുന്ന ഒരു 5 മിനിറ്റ് ഓഫ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ ഇത് നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് ജീവിതമില്ല എന്ന് കരുതുന്നവരായി നമ്മൾ മാറി. ആദ്യം LG 2G ആയി, 3G ആയി, 4G ആയി, ഇപ്പൊ 5G കടക്കും. ഇനിയിപ്പോ കുറച്ച് കാലം കൂടെ തന്ന ഈ ഇപ്പൊ എല്ലാം തരുന്ന ജിയോയാണ് സർവ്വതും. എല്ലാരെയും തന്നെ ഇപ്പൊ ഭാര്യയെ കണ്ട് സംസാരിക്കണോ ജിയോ വാങ്ങിക്കും. കുറച്ച് കഴിഞ്ഞാൽ വാപ്പായം കൂടെ ഒരു ജിയോ തരും. എല്ലാം ഈ വിരൽ തുമ്പിൽ പോകുമ്പോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിലാണ് ഫറവോനെ പരിചയപ്പെടുത്തി തന്നത്. ആകാശത്ത് നിന്നും മഴ വർഷിപ്പിക്കുന്നവനാണ് എന്റെ അല്ലാഹ്. അപ്പൊ പൊട്ടിച്ചിരിച്ചിട്ട് ഫറവോൻ പറഞ്ഞു, മൂസ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ് നിന്റെ അല്ലാഹെങ്കിൽ അതിന്റെയും മുകളിലാണ് ഞാൻ. കാരണം നിന്റെ അല്ലാഹ്ക്ക് മഴ പെയ്യിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? അനല്ലദി മുൽക്കു മിസ്ര, ഞാനാണ് മിസ്രന്റെ അധികാരി. എന്നോട് ചോദിച്ചിട്ടാണ് നൈല് ഒഴുകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ മനുഷ്യന്റെ ഭാര്യയാണ്. ഇതൊന്നും അറിയാത്ത ചരിത്രമല്ലല്ലോ. ആ മനുഷ്യന്റെ ഭാര്യയാണ് ആസിയ. എന്ത് പറഞ്ഞിട്ടാണ് പെങ്ങളെ അല്ലാഹുടെ മുമ്പിൽ രക്ഷപ്പെടുക? ഏത് കാലത്തെ കുറ്റം പറഞ്ഞിട്ടാണ് നിങ്ങൾ രക്ഷപ്പെടുക? ഈ ഫിറൗന്റെ കൊട്ടാരത്തിന്റെ കജന കസേര, വലിയൊരു സ്റ്റെയർ കേസ് കയറി സ്റ്റെപ്പുകൾ കുറെ കയറിയിട്ട് അതിന്റെ മുകളിലാണ് ഫിറൗന്റെ കസേര. അവിടെ ഫിറൗൻ എങ്ങനെ ഇരിക്കുക? അയാൾ കേറുന്ന എങ്ങനെയാണെന്നറിയോ? ഒരതിശയോക്യമുണ്ട്. ഈ റാം റവി സിംഗിന്റെ കഥയൊക്കെ ഇപ്പൊ കേൾക്കുമ്പോ നമ്മൾ ഓർക്കണം ഫിറൗനൊന്നുമല്ല. ഇപ്പൊ പുതിയ റെയ്ഡൊക്കെ നടക്കുമെന്ന കഥ കേൾക്കുമ്പോ ഇതൊന്നും അല്ല, ഇതിൽ അതിശയോക്തിയില്ല. ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പുകളിലും പരിപൂർണ നഗ്നയായ കന്യകളായ പെൺകുട്ടികളെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി അവരുടെ സ്ഥലങ്ങളിൽ കൈപിടിച്ചിട്ടാണ് ഫറോവ സിംഹാസനത്തിലേക്ക് കയറിപ്പോയത്. ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ ഈ മനുഷ്യന്റെ ഭാര്യയായിരുന്നു. ഞാൻ സഹോദരിമാരോട് ആസിയ ബീബിയെ പരിചയപ്പെടുത്തി തരികയാൻ, ഈ മനുഷ്യന്റെ ഭാര്യയായിരുന്നു ആസിയ. ഉടനെ ഫറവ പറഞ്ഞു, വകാല ഫിർഔനു യാ ഹമാൻ ഇബ്നിലീ. ഖുർആൻ സൂറത്തുൽ മുഅ്മിൻ, ഖുർആനാണ് സൂറത്തുൽ മുഅ്മിൻ അല്ലേ? സൂറത്തുൽ മുഅ്മിൻ. വകാല ഫിർഔനു യാ ഹമാൻ ഇബ്നിലീ സർഹാ ലഅല്ലി യബ്ലുൽ സബാ. തന്റെ മന്ത്രിയായ ഹാമാനോട്, ഹാമാനെ ആകാശത്തേക്കൊരു ഗോപുരം പണിയേ, അതിന്റെ മുകളിൽ കയറിയിട്ട് മൂസാടെ അല്ലാഹ് ഞാൻ അമ്പെയ്ത് വീട്ടട്ടെ. ആയിരക്കണക്കിന് അനുയായികളെ ചുറ്റുഭാഗത്ത് നിർത്തി അമ്പര ചുമരിയായ ഗോപുരത്തിന്റെ മുകളിൽ കയറിയിട്ട് അല്ലാഹ്നെ അമ്പെയ്ത ആളാണ് ഫറോവ. അല്ലാഹു ജിബ്രീലിനോട് പറഞ്ഞു, ആ അമ്പ് പിടിച്ചെടുക്ക്, ആടിന്റെ രക്തം പുരട്ടി താരോപ്പിട്ട് കൊടുത്തു. ജിബ്രീലൈഹി സ്വലാത്തു വസ്സലാം അമ്പ് പിടിച്ചിട്ട് ആടിന്റെ രക്തം പുരട്ടി ഫറോവയുടെ അടുക്കലേക്ക് തിരിച്ചിട്ട് കൊടുത്തു. ആളുകൾ നോക്കുമ്പോ കണ്ടോ, രക്തം പുരണ്ട അമ്പ് ആകാശത്തിന്റെ മാറു തുറച്ചിട്ട് തിരിച്ചു വരിക. ആടിന്റെ രക്തം പുരണ്ട അമ്പ് കയ്യിലെടുത്തിട്ട് താഴെ നിൽക്കുന്ന ജനകോടികളുടെ നേരെ ചുരുത്തി കാണിച്ചിട്ട് ഫറോവ അട്ടഹസിച്ചു വെത്രേ, കത്തെഴുത്ത് റബ്ബി മൂസ, ഞാൻ മൂസാടെ റബ്ബിനെ കൊന്നിരിക്കുകയാ. മൂസ പറഞ്ഞ, മഴ പെയ്യിപ്പിക്കുന്ന അല്ലാഹ് ഫറോവ കൊന്നിരിക്കുന്നു. ഇനി മുതൽ അനറബ്ബുക്കുമുള്ള, ഇനി മുതൽ ഞാനാണ് അല്ലാഹ്, ഇനി ഞാനാണ് റബ്ബ്.
എന്ന് പറഞ്ഞ മനുഷ്യന്റെ കടപ്പറയിലെ ഭാര്യയായിരുന്നു നിന്റെ പെങ്ങളെ ആസിയാബീവി ജീവിച്ചതെങ്ങനെയാ? ആരോരും അറിയാതെ തന്റെ ഭർത്താവ് അള്ളാഹ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആളുകളെ നദിയിലിറങ്ങി കൊല്ലുമ്പോ നൈൽ നദി നിരപരാധികളുടെ മയ്യത്തു കൊണ്ട് നിറഞ്ഞു കിടക്കുമ്പോ തന്റെ ഭർത്താവ് പതിനായിരക്കണക്കിന് ആളുകളെ അള്ളാഹുവിൽ വിശ്വസിച്ച് നിന്റെ പേരിൽ കൊല്ലൊടുക്കുമ്പോ ആരും അറിയാതെ റൂമിന്റെ ഉള്ളില് പലച്ചറപ്പിന്റെ മുന്നിൽ നിസ്കാരത്തിൽ പോയപ്പോ ബഹുമാനപ്പെട്ട ദേവി റളിയല്ലാഹു തആലാഹ ഒരു ദിവസം ഫറോവ കേപ്പു അല്ലാന്ന് വിളിക്കുന്നത് ഓടി വന്നിട്ട് പറഞ്ഞു ആസിയ പറയേ റബ്ബി ഫിർഔനാണ് റബ്ബെന്ന് പറയെന്ന് പറഞ്ഞപ്പോ ഇല്ല ഇല്ല എന്റെ റബ്ബിനെ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞ് മലത്തി കിടത്തിയിട്ട് ഭർത്താവ് ഊപ്പുമോപ്പ് കിടക്കുന്ന ശൂലമെടുത്തിട്ട് മുഖ്യസ്ഥാനത്തിലേക്ക് കുത്തു കയറ്റുമ്പോ തന്റെ രഹസ്യാവയവത്തിൽ നിന്ന് രക്തം തടം തല്ലാത്തിടുകവേ ഭർത്താവ് സംഹാര താണ്ഡവമാടുന്ന പച്ച ശരീരത്തിന്റെ വേദന ശരീരത്തെ കീറി മുറിക്കുമ്പോ മലത്തി കിടത്തിയിട്ട് മുഖ്യസ്ഥാനത്ത് കുന്തം കുത്തി കയറ്റിയപ്പോ ആകാശത്തേക്ക് മലന്ന് കിടന്ന് ആസിയാബീവി പറഞ്ഞ ഒരു ദുആ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ടല്ലോ അല്ലാഹുവേ ആരുമറിയാതെ ഇത്തനാളും നിന്നെ ഞാൻ ആരാധിച്ചു റബ്ബ് പരസ്യമായ തന്റെ ഭർത്താവിനെ കൊല്ലുകയാണ് അല്ലാഹുവേ വേദന എനിക്ക് പ്രശ്നമല്ല ത്യാഗങ്ങൾ എനിക്ക് പ്രശ്നമല്ല ഈ ലോകത്ത് നിന്ന് വിട പറയാനും എനിക്കും മടിയില്ല അല്ലാഹുവേ അല്ലാഹുവേ നാളെ ഇതിന് പകരം നിന്റെ മുൻപിൽ ഞാൻ വരുമ്പോ സ്വർഗത്തിലേക്ക് പാർക്കാനൊരു വീട് തരുമോ അല്ലോ ഒരു വീട് തരുമോ റബ്ബേ എന്റെ പ്രിയപ്പെട്ട ഈ കൊല്ലൂറുകളെ പ്രിയങ്ങളോട് ആധുനിക കാലഘട്ടത്തിൽ ഞാൻ ചേർത്ത് വെക്കുകയാണ് ഈ മഹിളാരംഗത്ത് മരിക്കുന്ന നേരത്ത് സ്വർഗത്തിലൊരു വീട് ചോദിച്ചപ്പോ അഹിശറയിലെത്തി ഹിസാബ് കഴിഞ്ഞ് സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്തുമ്പോ അവിടെ ഒരു വീട് വേണമെന്ന് ദുആ ചെയ്തപ്പോ ചെയ്യേണ്ട താമസം മലർന്ന് കടന്നിട്ട് മാറിലേക്കുന്ന കുത്തുകളേക്ക് നിലവിളിക്കുന്ന ആസിയാബിയുടെ കണ്ണിന്റെ മുകളിൽ മേഘധാരകങ്ങളുടെ ഇടയിലേക്ക് ഒരു മണിമാളിക ഉയർത്തി കാണിച്ചു കൊടുത്തു ആസിയ മരണവേദനയിൽ കിടന്നെന്ന് നീ തടയുമ്പോ എനിക്ക് നീ ദുആ ചെയ്ത മാളിക ഇതാണെന്ന് സ്വർഗത്തിൽ ചെന്നിട്ട് കിട്ടേണ്ട സൗഭാഗ്യം മരിക്കുന്ന നേരത്ത് മേഘജാലകങ്ങളുടെ ഇടയിൽ കണ്ടിട്ടാണ് ഫറോദയുടെ പത്നിയായ ആസിയാബീവ് റളിയല്ലാഹു തആല അവിടെ പറഞ്ഞത് സഹോദര സഹോദരേ അല്ലാഹു നമുക്ക് ബോധ്യം പെരുമാറാകട്ടെ അല്ലാഹു ബോധ്യം തരട്ടെ മരിക്കണമെന്ന് ഉറപ്പാണല്ലോ ഏത് സമയത്ത് മരിച്ചാലും ആധുനിക കാലഘട്ടത്തിലെ ഫറോമമാരുടെ ഇടയിൽ ഒരാസിയാബീവിയായി മാറാൻ മരിക്കുന്ന നേരത്ത് സ്വർഗം കാണാൻ ഏത് സമയത്ത് മരിച്ചാലും മരണമെപ്പോഴെന്നറിയില്ലല്ലോ ഈ കൊല്ലൂരുടെ പള്ളിയുടെ കബർസ്ഥാനിൽ ഒരുങ്ങിക്കിടക്കുന്നുണ്ട് കബറില് ആ കബറിൽ കിടന്നുറങ്ങുന്നുണ്ട് ഇനിങ്ങാന്ന് കൊല്ലൂരുവിളയിൽ നിന്ന് സന്തോഷത്തോടെ യാത്ര ചെയ്ത് മധുരയുടെ ദേശീയ പാതയിലൂടെ സഞ്ചരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസ് സാഹിബിന്റെ ഭാര്യയും ഉമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം സഹോദരങ്ങളെ മരണ വീട്ടിലേക്ക് പോയപ്പോ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ട് സാന്ത്വന വർത്തമാനം പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ങ്ങളെ കുറിച്ച് അഭിമാനത്തോടെ ഈ കബീർ വാക്കിൽ കേരളത്തിന്റെ അകത്തും പുറത്തും പറയും ഇത് കാരണം എന്തെന്നറിയോ നീ മരിച്ചാലും ഇതേപോലെ നിന്നെ കുറിച്ച് നിന്റെ ഭർത്താവ് പറയണം നിന്നെ കുറിച്ച് നിന്റെ ഉപ്പ പറയണം നിന്നെ കുറിച്ച് നിന്റെ മകൻ പറയണം ഗുരു സാഹിബിനോട് ചേർത്തിരുന്ന ഗുരു സാഹിബ് അടക്കമുള്ളവർ കേൾപ്പതാ ഉസ്താദേ എന്റെ ഉമ്മ 4 മണിക്കെടുന്നേറ്റിട്ട് ഹജ്ജ് നമസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ടിരിക്കാറുണ്ടായിരുന്നു എന്റെ ഭാര്യ പാതിരാത്രി വരെ ഇബാദത്തിൽ മുടുകിയപ്പോള എന്റെ മോളാണെങ്കിലോ സന്ധിക്കിരുന്നവൾ ഖുർആൻ ഓതാത്ത ദിനരാത്രങ്ങളില്ല ദേശീയ അല്ലാഹു അപകടമാണെന്ന് നൽകിയതെന്ന് പറഞ്ഞപ്പോ എന്റെ ഉമ്മയും എന്റെ ഭാര്യയും എന്റെ പൊന്നുമോ എനിക്കൊന്ന് കാണാൻ കഴിയാതെ മരിക്കുന്ന നേരത്തെ പൊന്നുമോള് വിളിച്ചിട്ടുണ്ടാവില്ല ഉപ്പാന്ന് ഭാര്യ വിളിച്ചിട്ടില്ലേ പ്രിയപ്പെട്ട ഭർത്താവിനെ ഉമ്മ വിളിച്ചിട്ടില്ലേ സക്കറാത്തിന്റെ നേരത്തിൽ പൊന്നുമോനെ എന്ന്
കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, നടു റോഡിൽ കിടന്നിട്ടവരും മരിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ തോളത്ത് തട്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഫിറോസായത് ഇത്ര ഇബാദത്തോടെ അവര് ജീവിച്ചവരാണെങ്കിൽ അപകടത്തിൽ വെച്ചാണ് മരിച്ചതെങ്കിൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം ഉറപ്പാണ്. അപകടത്തിൽ വെച്ച് മരിക്കുന്നവർ ഇനിയായ ചിട്ടയിൽ സഞ്ചരിച്ചവരാണെങ്കിൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം ഉറപ്പാ. അല്ലാഹുവിന്റെ കബറിടം വിശാലമാക്കുമാറാകട്ടെ, കബറിടം വിശാലമാക്കുമാറാകട്ടെ, ദരജകൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. സിദ്ദീഖ് സാഹിബ് പറഞ്ഞ മകന് സഞ്ചാരത്തിന്റെ ഇടയിൽ മരണപ്പെട്ടുപോയി, അല്ലാഹു കബറിടം വിശാലമാക്കട്ടെ. സഹോദരങ്ങളെ, പരീക്ഷണങ്ങളാണ് ജീവിതം. ഇന്ന് ഇന്ന് രാവിലെ എഴുന്നേറ്റാലും വൈകുന്നേരം ഉറങ്ങുമോ ഉറപ്പില്ല. വാ ഭർത്താവ് മരിച്ചതറിയാതെ ഭാര്യ ആശുപത്രിയിൽ കിടക്കുകയാണ്. സ്വന്തം ഭർത്താവ് ഇന്നലെ വരെ 40 ദിവസം നിന്റെ കൂടെ ജീവിത പങ്കാളിയായി നടന്നവന് മണ്ണിന്റെ അടിയിലേക്ക് പോയി. ഇനി വിളിച്ചാൽ വിളിക്കില്ലെന്ന് ഭാര്യക്കറിയില്ല. പൊന്നു സഹോദര, ജീവിതം ഇതാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. ഈ ജീവിതം പുല്ലുപോലെയാണ്. രാവിലെ തീർത്ത് നിന്ന് ഉച്ചക്ക് വാടി കരഞ്ഞു പോകുന്ന പുല്ലിനെ പോലെ രാവിലെ കടന്നു പോകുമ്പോൾ സുഗന്ധം നൽകി, വൈകുന്നേരം തിരിച്ചു വരുമ്പോ വാടിക്കിളക്കുന്ന താമര തണ്ട് പോലെ. എവിടെയോ ഒരിടത്ത്, എവിടെയോ ഒരിടത്ത് വിധിയുടെ കളിപ്പാട്ടം പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ അവസാനിച്ചു പോകുമ്പോ സഹോദരാ, എങ്ങനെയാണ് ജീവിതത്തിൽ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുക? മരിക്കുന്ന നേരം മോള് ഉപ്പാന്ന് വിളിച്ചിട്ടുണ്ടാവില്ലേ? നമ്മുടെ ഭാര്യയുടെ കാലിൽ മുള്ളു തട്ടിയാൽ ആദ്യം വിളിക്കുന്നത് അവിടെ നമ്മളെയാണ്. കാരണം ശരീരം രണ്ടെങ്കിലും ഹൃദയം ചേർന്ന് കിടന്നവരാണല്ലോ. അല്ലാഹു നമ്മളെ പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ.